നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രീ സ്കൂൾ അന്തരീക്ഷത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമിനും കെ ടെറ്റിനും അതുപോലെ എൽ പി എസ് ഐ യു പി എസ് സിക്ക് പഠിക്കുന്നവർക്കൊക്കെ പ്രയോജനമായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു പ്രീ സ്കൂൾ അന്തരീക്ഷം, ചുറ്റുപാട് എങ്ങനെയായിരിക്കണം, അവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കണം, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ എത്ര കുട്ടികൾക്ക് എത്ര ടീച്ചർ എന്നുള്ള അനുപാതമൊക്കെ നമ്മൾ ഇതിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ശിശുക്കളുടെ വികാസത്തിന്, നമുക്കറിയാം ശിശുക്കളുടെ വികാസത്തിന് അവരുടെ ജനിതകമായിട്ടുള്ള ഘടനയും ജീവശാസ്ത്രപരമായിട്ടുള്ള ഘടനയും മാത്രമല്ല അതിൻ്റെ പരിസരം അല്ലെങ്കിൽ ചുറ്റുപാട്ടം, അതിനാണ് നമ്മൾ അനുഭവ അന്തരീക്ഷം എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രീ സ്കൂൾ അന്തരീക്ഷം വളരെയധികം നല്ലതായിരിക്കണം. അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവശ്യ നിലവാരം പാലിക്കുന്നതായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു അതിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് ആദ്യത്തെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കുട്ടികളുടെ താല്പര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് ചലിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അപകടരഹിതമായ സംവിധാനം ഉണ്ടായിരിക്കണം. ആകർഷണീയതയും പുനർനിർമ്മാണ സാധ്യതയും ഉണ്ടായിരിക്കണം ആ കെട്ടിടങ്ങൾക്കൊക്കെ. പ്രകൃതി സസ്യലതാദികളും ജന്തുജാലവും അതുപോലെ ജിജ്ഞാസ വളർത്തുന്നതും ജ്ഞാനതൃഷ്ണ ശമിപ്പിക്കുന്നതിനുമുള്ള ഉപാധികൾ ഉണ്ടായിരിക്കണം. കായിക പ്രവർത്തനത്തിനും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കും സാധ്യത ഉണ്ടായിരിക്കണം. പ്ലേസ് ആ ഒരു പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ടായിരിക്കണം. കലാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള വേദി, സ്നേഹം, പരിലാളന, സുരക്ഷിതത്വം എന്നിവയുടെ ലഭ്യതയൊക്കെ കുട്ടികൾക്ക് ആവശ്യമാണ്. ഇനി എന്താണ് പ്രീ സ്കൂൾ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഈ പ്രവേശിക്കപ്പെടുന്ന എല്ലാ ശിശുക്കൾക്കും പാഠ്യപദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും ലഭ്യമാകത്തക്ക വിധത്തിൽ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പ്രീ സ്കൂൾ ലക്ഷ്യങ്ങളും അതിൻ്റെ എങ്ങനെയായിരുന്നു ചരിത്രമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും അനുഭവങ്ങളും പങ്കാളിത്തവും ഒക്കെ ഉറപ്പാക്കണം. ശിശുക്കളുടെ വിഭിന്ന ശേഷികൾക്കും സാമൂഹ്യ പിന്നോക്കാവസ്ഥകൾക്കും സവിശേഷമായ ഇടപെടലുകൾക്കും പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തണം. സാമൂഹ്യ ബോധനം വഴി രക്ഷാകർതൃ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തണം. രക്ഷാകർത്താക്കൾക്കും കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, അവയർനെസ് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ഭൗതിക ഘടന, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ചോദ്യങ്ങൾ ചോദ്യം വരാറുണ്ട്. ഒന്നാമത്തേത് സ്ഥലവിസ്തൃതിയെ പറ്റിയിട്ടാണ്. പ്രീ സ്കൂളുകൾക്ക് ഗ്രാമപ്രദേശങ്ങളിൽ കുറഞ്ഞത് 30 സെൻറ്റും പട്ടണ പ്രദേശങ്ങളിലാണെങ്കിൽ 20 സെൻറ്റും ഭൂമി ഉണ്ടായിരിക്കണമെന്നാണ്. അംഗനവാടികൾക്ക് സാമൂഹ്യക്ഷേമ വകുപ്പ് നിശ്ചയിക്കുന്ന ഭൂവിസ്തൃതി മതിയാകും. ഇപ്പോഴാണെങ്കിൽ നമ്മളുടെ ചൈൽഡ് ആൻഡ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് എന്ത് തീരുമാനിക്കുന്നത്, ഈ ആ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതിൻ്റെ വിസ്തൃതി തീരുമാനിക്കുന്നത്. ഇനി എന്താണ് സ്ഥലത്തിന് വേണ്ട സവിശേഷതകൾ? കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എത്തിച്ചേരാൻ സൗകര്യമായിരിക്കണം. വൃത്തിയുള്ളതും ആരോഗ്യപരവുമായ ചുറ്റുപാട് ഉണ്ടായിരിക്കണം. പരിസര മലിനീകരണത്തിൽ നിന്ന് വിമുക്തമായതായിരിക്കണം. അപകടരഹിതമായ ഘടനയുള്ളതായിരിക്കണം. റോഡ് സൈഡിൽ അല്ലെങ്കിൽ അങ്ങനെ അപകടരഹിതമായ ഘടനയുള്ളതായിരിക്കണം. ക്ലാസ് മുറികളുടെ കാര്യം പറയുവാണെങ്കിൽ കുട്ടി ഒന്നിന് കുറഞ്ഞത് 40 ചതുരശ്ര അടി വിസ്തൃതി ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ എത്ര കുട്ടികളെ നമ്മൾ അതിൽ പ്രവേശിപ്പിക്കുന്നു അതിനനുസരിച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു മുറിക്ക് എത്ര വിസ്തൃതി വേണമെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു മുറിക്ക് എത്ര വിസ്തൃതി ഉണ്ട് അതിനനുസരിച്ചേ കുട്ടികളെ അതിൽ ഉൾക്കൊള്ളിക്കാവുള്ളൂ. കെട്ടുറപ്പുള്ളതും നിർമ്മാണ ചട്ടം അനുസരിച്ചുള്ളതുമായ നിർമ്മിതിയായിരിക്കണം. ഓരോ ക്ലാസ്സിനും വെവ്വേറെ മുറികളായിരിക്കണം. ഒരു മുറിയിൽ തന്നെ ഒരു മൂലയ്ക്ക് ഒരു ക്ലാസ്സും മറ്റേ മൂലയ്ക്ക് ഒരു ക്ലാസ്സും അങ്ങനെ പാടില്ല. എളുപ്പം വൃത്തിയാക്കാവുന്ന തറയായിരിക്കണം. പ്രകാശവും വായുവും മതിയായ അളവിൽ കടക്കത്തക്ക വിധം സ്ഥാപിച്ചിട്ടുള്ള ജനലുകൾ ഉണ്ടായിരിക്കണം. പടികൾ ഇല്ലാത്ത വാതിലുകൾ ഉണ്ടായിരിക്കണം. ചുറ്റുമതിലും ഗേറ്റും നിർബന്ധമായും വേണം. ചിത്രങ്ങളാലും മറ്റും ആകർഷകമാക്കിയ ചുമരുകൾ വേണം. യഥേഷ്ടം ഉപയോഗപ്പെടുത്താവുന്ന ശിശു സൗഹൃദ ബോർഡുകൾ വേണ്ടതാണ്. കളി ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കാവുന്ന റാക്കുകൾ വേണം. ഇനി മറ്റുള്ള കെട്ടിട സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് റൂം വേണ്ടതാണ്, പാചകപ്പുര അല്ലെങ്കിൽ സ്റ്റോറൂം, പിന്നെ വിശ്രമിക്കുന്നതിനും വൈദ്യപരിശോധനകൾക്കും ആക്ടിവിറ്റികൾ നടത്തുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമുള്ള ഒരു വിവിധോദ്ദേശ മുറി വേണം. 3.5 ചതുരശ്ര മീറ്ററോളം ഉള്ള ഒരു ഹോള് പോലത്തെ ഒരു മുറിയും കൂടി വേണ്ടതാണ്. ഇനി കുടിവെള്ളത്തെ പറ്റിയിട്ടാണെങ്കിൽ തിളപ്പിച്ചാറ്റിയതോ അല്ലെങ്കിൽ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. കൈകഴുകൽ സംവിധാനമാണെങ്കിൽ കുട്ടികളുടെ ഉയരത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ടാപ്പുകൾ ഉണ്ടായിരിക്കണം. മലിനജല നിർഗമനത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി ശുചിത്വത്തെ പറ്റി പറയുവാണെങ്കിൽ മൂത്രപ്പുരകളും കക്കൂസും 50-ൽ കുറവ് കുട്ടികൾക്ക്
ആൺകുട്ടികൾക്ക് ഇപ്പോൾ ഇതിൽ 50-ൽ കുറവ് കുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾക്ക് 2 പെൺകുട്ടികൾക്ക് 3 എന്ന ക്രമത്തിൽ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കണം. അപ്പോൾ 50-ൽ കുറവുള്ള കുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾക്ക് 2 ടോയ്ലറ്റും പെൺകുട്ടികൾക്കാണെങ്കിൽ 3 ടോയ്ലറ്റും വേണം. ഉദ്ദേശം 10 കുട്ടികൾക്ക് 1 എന്ന രീതിയിൽ വേണം. അധ്യാപകർക്ക് പ്രത്യേക ടോയ്ലറ്റ് വേറെ സജ്ജീകരിക്കണം. കൈ കഴുകുന്നതിന് സോപ്പ്, ടവൽ എന്നിവയ്ക്കുള്ള സൗകര്യം വേണം. കുട്ടികൾക്കുള്ള ടോയ്ലറ്റ് ശിശു സൗഹാർദ്ദപരമായിരിക്കണം. അടുത്തത് മാലിന്യ നിർമ്മാർജ്ജനം. ജൈവ മാലിന്യങ്ങളും മറ്റു ഖരമാലിന്യങ്ങളും തരം തിരിച്ച് ശേഖരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ജൈവ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ജൈവ വാതക പ്ലാന്റ്, ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി തടസ്സ വിമുക്ത സജ്ജീകരണങ്ങൾ. അതായത് ചവിട്ടുപടികൾക്ക് പകരം റാമ്പ് അല്ലെങ്കിൽ കൈവരികൾ കൊടുക്കുക. കിണറുകൾ ഉണ്ടെങ്കിൽ മേൽമൂടി ഘടിപ്പിച്ചിരിക്കണം. ഫർണിച്ചറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഓരോ കുട്ടിക്കും ഉപയോഗിക്കാവുന്ന സ്വതന്ത്ര ഇരിപ്പിടങ്ങൾ അല്ലെങ്കിൽ ചാരു ബെഞ്ചുകളായിരിക്കണം. അധ്യാപികയ്ക്ക് ഒരു മേശയും ഒരു കസേരയും ഉണ്ടായിരിക്കണം. ഓഫീസ് മേശയും 4 കസേരകളും വേണം. പൊതു മീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ, ഇപ്പം രക്ഷകർത്താക്കളൊക്കെ വരുമ്പോഴുള്ള ഇരിപ്പിടങ്ങൾ വേണം. 2 അലമാരകൾ, 2 റാക്കുകൾ, ആവശ്യത്തിന് ഷെൽഫുകൾ വേണം. കണ്ണാടികൾ വേണം. കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കാനുള്ള പെട്ടി, ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാനുള്ള പാത്രങ്ങൾ വേണം. ക്ലോക്ക്, ശയന ഉപാധികൾ, പായ അങ്ങനെയുള്ള കാര്യങ്ങൾ, പാചക ഉപകരണങ്ങൾ, ഭക്ഷണ വിതരണത്തിനുള്ള പ്ലേറ്റുകൾ, സ്റ്റീൽ ടംബ്ലറുകൾ എന്നിവയൊക്കെ വേണം. ഇനി പഠനത്തിനുള്ള ഉപാധികളാണെങ്കിൽ കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന തരത്തിൽ ബോർഡുകൾ വേണം, അവർക്ക് എത്തുന്ന തരത്തിൽ വേണം. മാഗ്നറ്റിക് ബോർഡ് വേണം. ദൃശ്യ ശ്രവ്യ ഉപകരണങ്ങൾ, ഗ്രാഫുകൾ, ചാർട്ടുകൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് പഠന അല്ലെങ്കിൽ കളി ഉപകരണങ്ങളൊക്കെ വേണ്ടതാണ്. കളിസ്ഥലത്തെ പറ്റിയിട്ടാണെങ്കിൽ അവർക്ക് സ്വതന്ത്രമായ കളികളിൽ ഏർപ്പെടുവാൻ പര്യാപ്തമായത് കുറഞ്ഞത് ഒരു 300 ചതുരശ്ര മീറ്റർ, അത്രയും വിസ്തീർണമുള്ള ഒരു കളിസ്ഥലം വേണം. തടസ്സമുക്തമായിരിക്കണം, അപകടരഹിതമായിരിക്കണം. ഏകാന്ത കളിക്ക് അല്ലെങ്കിൽ സമാന്തര കളിക്ക്, സഹകരിച്ചുള്ള കളിക്ക് ഒക്കെ അവസരം നൽകുന്നതായിരിക്കണം. ഒറ്റയ്ക്കുള്ള കളിക്കാനും അതുപോലെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് കളിക്കാനും ഒക്കെ അങ്ങനെ പറ്റുന്ന അവസരം നൽകുന്ന കളിസ്ഥലമായിരിക്കണം. ഇനി അകം കളി ഉപകരണങ്ങൾ, ഇൻഡോർ പ്ലേയിങ്ങിനുള്ള ഉപകരണങ്ങൾ വേണം. അതുപോലെ തന്നെ പുറം കളി ഉപകരണങ്ങൾ, ഔട്ട്ഡോർ പ്ലേയിങ്ങിന് വേണ്ട ആ ഒരു കളി ഉപകരണങ്ങൾ വേണം. സ്ഥൂലപേശി വികാസം, അതാണ് കളികളിലൂടെ നടക്കുന്നത്. അപ്പം അതിനുള്ള ഉപകരണങ്ങൾ, ഭാഷ, ഈ സ്ഥൂലവും സൂക്ഷ്മവും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഏതൊക്കെ കളികളിലാണ് സ്ഥൂലം വരുന്നത്, ഏതൊക്കെ കളികളിലാണ് സൂക്ഷ്മം വരുന്നത്. ഭാഷാ നൈപുണി വികസന ഉപകരണങ്ങൾ, ഭാഷ മെച്ചപ്പെടുത്താനായിട്ട്, അതുപോലെ വൈജ്ഞാനിക നൈപുണി വികസന ഉപകരണങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, പസിൽസ് ഒക്കെയാണ് ഈ ഒരു നമുക്ക് വൈജ്ഞാനിക നിപുണത വരുന്നത്. ഭാഷാ നൈപുണിയാകുമ്പോൾ നമ്മൾ ഈ പാട്ട്, അതുമായിട്ടൊക്കെ റൈംസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സ്റ്റോറീസൊക്കെ വെച്ചിട്ടുള്ള ഓരോ കളിപ്പാട്ടങ്ങൾ, പുസ്തകങ്ങൾ അതൊക്കെയാണ്. ഭാവനാത്മക കളിക്കുള്ള ഉപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ, നൃത്ത ഉപാധികൾ, പ്രഥമ ശുശ്രൂഷ കിറ്റ്, ഇതൊക്കെ വേണ്ടതാണ്. പ്രീ സ്കൂൾ പ്രവേശന പ്രായം 3 മുതൽ 6 വയസ്സുവരെയുള്ള ശിശുക്കളാണ് പ്രീ സ്കൂൾ പ്രവേശന അർഹർ. പ്രായഘടന അനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നൽകണം. 5 വയസ്സ് കഴിഞ്ഞ ശിശുക്കളെ പ്രൈമറി സ്കൂളുകളോട് അനുബന്ധിച്ചുള്ള സീനിയർ പ്രീ സ്കൂൾ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കേണ്ടതാണ് എന്നാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഇനി ക്ലാസ് വിഭജനത്തെ പറ്റി പറയുവാണെങ്കിൽ പ്രീ സ്കൂൾ ക്ലാസ്സുകളെ PS, Preschool 1, Preschool 2, Preschool 3 എന്നിങ്ങനെ 3 വിഭജിച്ചിരിക്കുന്നു. 3 മുതൽ 4 വയസ്സുവരെ 3 മുതൽ 4 വയസ്സുവരെ Preschool 1, 4 മുതൽ 5 വയസ്സുവരെ Preschool 2, 5 മുതൽ 6 വയസ്സുവരെ Preschool 3. അതായത് സ്കൂളുകളോടനുബന്ധിച്ച പ്രീ സ്കൂൾ ഡിവിഷനിൽ പ്രവേശിപ്പിച്ചാലും മതി. ഇനി ജീവനക്കാരുടെ അനുപാതം, ഇതും വളരെ പ്രധാനമാണ്. അപ്പോൾ ചോദിക്കാറുള്ളതാണ് ശിശുക്കളുടെ പ്രായം, ശിശുക്കളുടെ എണ്ണം, അധ്യാപിക, ശിശു സേവിക അല്ലെങ്കിൽ ഹെൽപ്പർ. 3 മുതൽ 4 വരെ പ്രായമുള്ള അവരിലെ ശിശുക്കളുടെ എണ്ണം 30 ശിശുക്കൾക്കാണെങ്കിൽ 1 അധ്യാപിക. 4 മുതൽ 5 വരെ പ്രായമാണെങ്കിൽ 30 ശിശുക്കൾക്ക് 1 അധ്യാപിക, 1 ശിശു സേവിക എന്ന രീതിയിലാണ് വരുന്നത്. അപ്പം 30:1 എന്ന ആ ഒരു ഓർത്ത് വയ്ക്കുക. അധ്യാപിക മാത്രമാണ് പറയുന്നതെങ്കിൽ 30:1, ശിശു സേവികയും കൂടി ചേർത്തിട്ടാണെങ്കിൽ 2 പേര്, ആ 2 പേരും കൂടി ചേർന്ന് 30:2. ഇനി മൾട്ടി ഗ്രേഡ് സ്ഥാപനങ്ങളായ അംഗനവാടികളിൽ 20 കുട്ടികൾക്ക് 1 അധ്യാപികയും 1 ശിശു സേവികയും പരമാവധി 25 കുട്ടികൾക്ക്, അതിനു മുകളിൽ 25 കുട്ടികൾ വരെ ആകാം 1 അധ്യാപികയും 1 ശിശു സേവികയും എവിടെ, മൾട്ടി ഗ്രേഡ് സ്ഥാപനങ്ങളായ അംഗനവാടികളിൽ. ഇനി അല്ലെങ്കിൽ 25 മുകളിലായാലും 2 അധ്യാപകർ വേണം.
അധ്യാപകരുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് ഒരു ഗ്രൂപ്പിലെ കുട്ടികളുടെ കുറഞ്ഞ എണ്ണം 10 ആയിരിക്കണം. അപ്പം നമ്മളിങ്ങനെ ഒന്നിൽ കൂടുതൽ അധ്യാപകരെ നിശ്ചയിക്കുമ്പോൾ മിനിമം 10 കുട്ടികൾ ഒരു ഒരു ടീച്ചർക്ക് കിട്ടാൻ പാകത്തിനായിരിക്കാം. ഒരു ഗ്രൂപ്പിൽ അംഗീകൃത എണ്ണത്തേക്കാൾ 5 ശിശുക്കൾ കൂടുതലുണ്ടെങ്കിൽ മാത്രം, അതായത് ഇപ്പോൾ ഒരു 15 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു നമ്പറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു അധ്യാപകൻ മറ്റൊരു അധ്യാപകയെ നിയമിക്കാവുള്ളൂ. 5 എണ്ണം കൂടുതൽ. ഇപ്പം ഇവിടെ മാക്സിമം 20 എന്ന് പറഞ്ഞു, ആ 25 വരെ പറ്റും. 25 കൂടുതലാണെങ്കിൽ അടുത്ത ടീച്ചർ വേണം. ഇനി ജീവനക്കാരുടെ പരീക്ഷാ യോഗ്യത. ഇപ്പോൾ അംഗൻവാടി അധ്യാപികയാണെങ്കിൽ ഹയർ സെക്കൻഡറി യോഗ്യതയും, ഇപ്പം അംഗൻവാടി എന്ന് പറയുമ്പം ഹയർ സെക്കൻഡറി യോഗ്യതയും സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും വേണം. ഓക്കെ. ഇനി ശിശു സേവികയാണെങ്കിൽ കുറഞ്ഞത് അംഗീകൃത സ്കൂളുകളിൽ നിന്ന് 10ാം ക്ലാസ് പൂർത്തിയായിരിക്കണം. സർക്കാർ അംഗീകൃത പ്രീ സർവീസ് കോഴ്സ് അഭികാമ്യമാണ്. സേവന പരിശീലനം എക്സ്പീരിയൻസും വേണം. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രീ സ്കൂളിൽ സൂക്ഷിക്കേണ്ട രേഖകളും, കുട്ടികളുടെ പ്രവേശന ഫോറം, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ്, കേസ് റെക്കോർഡ്, സ്ഥാപന തല രേഖകൾ, അവസ്ഥാ നിർണയ രേഖകൾ, റിപ്പോർട്ടുകൾ എന്നിവയൊക്കെ, ആ ഒരു സ്ഥലത്തെ സംബന്ധിച്ച കാര്യങ്ങളും ആ കെട്ടിടത്തെ പറ്റി സംബന്ധിച്ച കാര്യങ്ങളും ഒക്കെ അവർ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്. പഠന സാഹചര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സന്തോഷപ്രദവും സൗഹൃദപരവുമായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. പ്രീ സ്കൂളിൻ്റെ പ്രവർത്തന സംവിധാനം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ഒരു വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലോ സർക്കാർ വകുപ്പിൻ്റെ കീഴിലോ അംഗീകൃത സ്കൂളുകളുടെ പേരിലോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ചില ധർമ്മസ്ഥാപനങ്ങളും ഇതുപോലെ പ്രീ സ്കൂൾ നടത്തുന്നുണ്ട്, അവയുടെയൊക്കെ മേൽനോട്ടത്തിലായിരിക്കണം. ഇനി 5 മുതൽ 6 വയസ്സുവരെ പ്രായത്തിലുള്ള ഗ്രൂപ്പ് 3 ലോവർ പ്രൈമറി, ഗ്രൂപ്പ് 3 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു PS3, അത് ലോവർ പ്രൈമറി സ്കൂളുകൾ അല്ലെങ്കിൽ LP സ്കൂളോട് ഒപ്പവും നടത്താവുന്നതാണ്. ഈ പ്രീ സ്കൂൾ ഗ്രൂപ്പ് 1 ഉം 2 ഉം സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളോട് അനുബന്ധിച്ച് നടത്തുന്നതാണ് അഭികാമ്യം എന്ന് പറയുന്നത്. 1-ൽ കൂടുതൽ ഗ്രൂപ്പുകളും അധ്യാപികകളും ഉള്ള സ്ഥാപനങ്ങളിൽ ക്ലാസ് അധ്യാപകർക്ക് പുറമെ മറ്റൊരു അധ്യാപികൾക്ക് അധ്യാപികയ്ക്ക് രേഖകൾ തയ്യാറാക്കാനും സൂക്ഷിക്കുന്നതിനുമുള്ള അധിക ചുമതല നൽകാവുന്നതാണ്. 1-ൽ കൂടുതൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മറ്റൊരു അധ്യാപികയെ നമുക്ക് ഈ രേഖകളൊക്കെ സൂക്ഷിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ഏൽപ്പിക്കാവുന്നതാണ്. ഇനി അധ്യാപികയുടെ കടമകൾ പറഞ്ഞാൽ കൃത്യതയും സമയനിഷ്ഠയും പാലിക്കണം, കരിക്കുലം വ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തന അനുഭവങ്ങൾ പൂർണ്ണമാക്കണം, ശിശുക്കളുടെ അവസ്ഥാ നിർണയം നടത്തണം. നമുക്ക് ഇനി പോഷകാഹാരം, അത് ഗ്രോത്ത് ചാർട്ടിൻ്റെയൊക്കെ ഒരു ക്ലാസ് അടുത്തായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ, അത് കാണാൻ ശ്രദ്ധിക്കുക. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ വിവരങ്ങളാണെങ്കിൽ അത് രക്ഷിതാക്കളുമായിട്ടും ആരോഗ്യ പ്രവർത്തകരുമായിട്ടും ഒക്കെ പങ്കുവെക്കണം. ശിശുക്കളുടെ സവിശേഷ വ്യവഹാരങ്ങൾ പഠനാസൂത്രണ രേഖയിൽ രേഖപ്പെടുത്തണം, സമയബന്ധിതമായിട്ട് അതെല്ലാം കണക്ട് ചെയ്യണം, ക്രോഡീകരിക്കണം. മാതാപിതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട ശിശുക്കളുടെ പുരോഗതിയും ആവശ്യങ്ങളും ഒക്കെ പങ്കുവെക്കണം. അങ്ങനെയുള്ള കടമകളൊക്കെ നിർവഹിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അധ്യാപിക എങ്ങനെയായിരിക്കണം, അധ്യാപികയ്ക്ക് ഉണ്ടാവുന്ന കഴിവുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ അവസാന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ള രീതിയിൽ മറ്റു ടോപ്പിക്കുകളോടി ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോസും കാണുക. ഇതുവരെയുള്ളത് കണ്ടിട്ടില്ലാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.